Hi, hello friends. This is Rashmi. In this video, we bottle painting. This is a specific art, Warli art. We are in Northern Maharashtra, a tribe, Warli tribe. So, our draw is an art. We are in nature. I have a very long bottle. That's natural hog bristles. Synthetic, mostly acrylic paint use synthetic brushes use here. I will draw a bottle. ഈ വാർലി ആർട്ട് ഇപ്പോഴും മഹാരാഷ്ട്രയിലെ വാർലി ട്രൈബ് അവർ ഇപ്പോഴും ഫോളോ ചെയ്യുന്നുണ്ട് കുറേ നാളായിട്ട് അവർ ചെയ്യുന്നതാണ് ബട്ട് ഇപ്പോൾ ആയിട്ടാണ് ഈ വാർലി ആർട്ട് ഇത്രയും ഫേമസ് ആയിരിക്കുന്നത് നമ്മൾ കുറേ മേജർ ഷോപ്സിലൊക്കെ പോയാലും കുറച്ച് ഇങ്ങനെ കൾച്ചറൽ ഐറ്റംസും അങ്ങനത്തെ ആൻറ്റിക് ഇതൊക്കെ കാണുന്നിടത്ത് ഈ വാർലി ആർട്ട് കാണാറുണ്ട് എസ്പെഷ്യലി ഈ ടെറാക്കോട്ട കൈൻഡ് ഓഫ് ഷോപ്സിലൊക്കെ പോകുമ്പോൾ ഈ വാർലി ആർട്ട് അവർ ഇൻസ്പയർ ചെയ്തിരിക്കുന്ന എല്ലാം നേച്ചറിൽ നിന്നാണ് ഇപ്പം നമ്മൾ കാണുന്ന ആർട്ട് വർക്ക് മോസ്റ്റ്ലി ഇങ്ങനെ ഷേപ്സ് ആയിരിക്കും റൗണ്ട് ഷേപ്സ് അത് അവർ സണ്ണും മൂണിന് ഇൻസ്പയർ ചെയ്തിട്ട് പിന്നെ ട്രയാങ്കിൾ ഷേപ്സ് ആണ് മോസ്റ്റ്ലി ആൾക്കാരെയൊക്കെ ഡ്രോ ചെയ്യുമ്പം അതും ട്രീസും പിന്നെ ഈ മൗണ്ടൻസിനൊക്കെ ഇൻസ്പയർ ചെയ്തിട്ടാണ് അവർ ഈ എലിമെൻസ് ആണ് യൂസ് ചെയ്യണത് മോസ്റ്റ്ലി ഇങ്ങനത്തെ ജിയോമെട്രിക് എലിമെൻറ്റ്സ് ഈ വാർലി ആർട്ട് ആർക്കും ചെയ്യാൻ പറ്റും അതിനായിട്ട് സ്പെഷ്യൽ ഇങ്ങനെ ആർട്ടിസ്റ്റിക് ക്വാളിറ്റി ഒന്നും വേണമെന്നൊന്നുമില്ല ഇത് വളരെ സിമ്പിളാണ് ഈ നേരത്തെ പറഞ്ഞ പോലെ ഇത് ജസ്റ്റ് ഷേപ്സ് ആയതുകൊണ്ട് എളുപ്പത്തിൽ ആർക്കും ഡ്രോ ചെയ്യാൻ പറ്റും
നിങ്ങൾക്ക് വേണമെങ്കിൽ ബേർഡ്സ് ഒക്കെ വേണമല്ലോ, ഒന്നോ രണ്ടോ ബേർഡ്സ് ഒക്കെ ആ ബ്രാഞ്ചസിൽ ഡ്രോ ചെയ്യാം. ഞാനിത് പെയിൻറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് അതിൻ്റെ പറ്റി ഓർത്തത്. അതും ഇങ്ങനെ ട്രയാങ്കിൾ ഷേപ്പും ഇല്ലെങ്കിൽ റൗണ്ട് സർക്കിളൊക്കെ വെച്ചിട്ടാണ് ഡ്രോ ചെയ്യുന്നത്. പിന്നെ വാർലി ആർട്ടിൽ നമ്മൾ കാണുന്നത് മോസ്റ്റ്ലി എല്ലാത്തിൻ്റെയും ഫില്ല് ചെയ്യണത്. ഇപ്പോൾ ഒരു ബോഡി ഫില്ല് ചെയ്യുവാണെങ്കിൽ അതിലെല്ലാം ഇങ്ങനത്തെ പാറ്റേൺ ആയിരിക്കും, ഡോട്ട്സും ലൈൻസ് സിഗ്സാക് വേവ്സ്. അങ്ങനെ സിമ്പിളായിട്ടുള്ള ഒരു ഡ്രോയിങ് ആണ്, വളരെ ബ്യൂട്ടിഫുൾ. അവർ ആ ട്രൈബൽസ് ട്രൈബിലൊക്കെ അവർ അവരുടെ ഹട്ട് അവരുടെ വാൾസിലാണ് ഇങ്ങനത്തെ ഡ്രോ ചെയ്യുന്നത്. ഞാനിവിടെ ഒരു ജസ്റ്റ് ഒരു സ്റ്റോറി ലൈൻ പോലെ ചെയ്തതാണ്. ഒരു ബോയും ഗേളും ഇങ്ങനെ മീറ്റ് ചെയ്യണ പോലെ, ഒരു മരത്തിൻ്റെ അടിയിൽ അവർ മീറ്റ് ചെയ്യുന്ന പോലെ, പെൺകുട്ടി വെള്ളം എടുക്കാൻ പോകുമ്പം മീറ്റ് ചെയ്യുന്ന പോലെ. പിന്നെ എൻ്റെ കൂടെ ഒരു പെറ്റും കൂടി ഉള്ളത് നല്ലതാണല്ലോ, സോ അതും കൊണ്ട് ഞാനൊരു പട്ടിക്കുട്ടീനെയും കൂടി ഡ്രോ ചെയ്തിട്ടുണ്ട് അതിൻ്റെ കൂടെ. സോ ഇത് ഒരു സൈഡിൽ നമ്മൾ പെയിൻറ്റ് ചെയ്ത് കഴിഞ്ഞു, ഇതുപോലെ തന്നെ മറ്റേ സൈഡിലും കൂടിയും പെയിൻറ്റ് ചെയ്ത് കൊടുക്കാം. രണ്ട് സൈഡിലും പെയിൻറ്റ് ചെയ്ത് കഴിഞ്ഞു. ആക്ച്വലി ആർട്ട് വർക്ക് കഴിഞ്ഞു, ബട്ട് സ്റ്റിൽ ഞാനോർത്തൻ്റെ മുകളിലും കൂടി കുറച്ച് പ്ലെയിൻ ആയി കാണുന്നത് കൊണ്ട് അവിടെയും കൂടി കുറച്ച് എലിമെൻറ്റ്സ് കൊടുക്കാമെന്ന്. അവിടെ നിങ്ങൾക്ക് ഏത് എന്ത് എലിമെൻറ്റ് വേണമെങ്കിലും കൊടുക്കാം. ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ സിഗ്സാക്കോ എന്നെ ട്രയാങ്കിൾ എന്ത് വേണമെങ്കിലും കൊടുക്കാം. ഞാനിവിടെ ഇപ്പം ആ ഒരു തീം, ആ ബോയ് ഗേൾ മീറ്റ് ചെയ്യുന്ന ഒരു തീം ആയതുകൊണ്ട് കുറച്ച് ബോയ്സും ഗേൾസിനെ അവിടെ ഡ്രോ ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ഓരോ ഫുൾ ഒരു ക്യാരക്ടറിനെ ഫില്ല് ചെയ്യുന്നതിലും എളുപ്പം. ഫസ്റ്റ് ഒരു ഷേപ്പ് ഇപ്പോൾ ട്രയാങ്കിൾ ഫുള്ള് ഡ്രോ ചെയ്തിട്ട് പിന്നെ സർക്കിൾ ഹെഡ് മാത്രം ഡ്രോ ചെയ്യ, അങ്ങനെ വൺ ആഫ്റ്റർ ദി അതർ പോണതായിരിക്കും ഈസിയർ, കുറച്ച് പെട്ടെന്ന് ചെയ്യാൻ പറ്റും. സോ നമ്മുടെ ഇവിടെ വാർലി പെയിൻറ്റിങ് പെയിൻറ്റഡ് ബോട്ടിൽ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ പോലെ ഫ്ലവർ വേസും ടെറാക്കോട്ടയുടെ ഒക്കെ മുകളിൽ യൂസ് ചെയ്യുവാണെങ്കിൽ അതിനെ വാർണിഷ് ചെയ്തിട്ട് 24 hours കഴിഞ്ഞിട്ട് വാർണിഷ് ചെയ്ത് യൂസ് ചെയ്യാവുന്നതാണ്. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. നല്ല എളുപ്പമായിട്ട് ചെയ്യാൻ പറ്റുന്ന നല്ല ബ്യൂട്ടിഫുൾ ആർട്ട് വർക്ക് ആണല്ലോ ഈ വാർലി ആർട്ട്. നിങ്ങൾ ഡിഫറെൻറ്റ് കളേഴ്സിലും അത് ട്രൈ ചെയ്യാം. നിങ്ങൾക്ക് ഇങ്ങനത്തെ ചെയ്ത നിങ്ങളുടെ ആർട്ട് വർക്കൊക്കെ ഷെയർ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ, എനിക്ക് നിങ്ങളുടെ ആർട്ട് വർക്ക് കാണണമെന്ന് ഒത്തിരി ആഗ്രഹമുണ്ട്. സോ അത് എൻ്റെ ഒരു ഫേസ്ബുക്ക് പേജ് ഉണ്ട്, റഷ്മീസ് വ്ളോഗ് എന്ന് പറഞ്ഞാൽ, അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടാം. സോ അവിടെ പോസ്റ്റ് ചെയ്യാം. അവിടെ പോസ്റ്റ് ചെയ്യുവാണെങ്കിൽ എല്ലാവർക്കും കാണാൻ പറ്റും. അത് ആർട്സ് ആൻഡ് ക്രാഫ്റ്റിന് മാത്രമായിട്ടുള്ളൊരു പേജാണ് റഷ്മീസ് വ്ളോഗ് പേജ്. പിന്നെ സെപ്പറേറ്റ്ലി എനിക്ക് മാത്രം അയക്കണമെന്നുണ്ടെങ്കിൽ എൻ്റെ മെസ്സേജസിലും അറ്റാച്ച് ചെയ്തിട്ട് അയക്കാം. ഏറ്റവും കുറച്ചുപേർ അയച്ചിട്ടുണ്ട്, എനിക്ക് വളരെ സന്തോഷമായി. അവരുടെ പിക്ചേഴ്സൊക്കെ കണ്ടപ്പോൾ നല്ല ഭംഗിയായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. സോ ഇനി അടുത്ത നെക്സ്റ്റ് വീക്ക് കാണുന്നോടും വരെ ബൈ, ടേക്ക് കെയർ, സീ യു. ഇറ്റ്സ് സോ ബ്യൂട്ടിഫുൾ, യു ആൻഡ് മീ.